ഹായ് ഫ്രണ്ട്സ്, വൺസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ആർ കീപ്പിംഗ് ഫൈൻ. ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ ആട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റതെങ്കിലും എൻ്റെ ഉറക്കമൊന്നും വിട്ടു മാറിയിട്ടില്ല. അപ്പോൾ ബെഡിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഉറക്കമൊക്കെ കളയായിരുന്നു. പിന്നെ എൻ്റെ വായൻ്റെ ഭാഗത്ത് കാണുന്നത് നൈറ്റ് ക്രീം തേച്ചത് ഉണങ്ങിയിരിക്കുന്നത് കേട്ടോ. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല, ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു. ആദ്യമേ തന്നെ ബെഡ് ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് ജസ്റ്റ് മടക്കി വെച്ചു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ഒന്ന് കുടഞ്ഞൊക്കെ ഇട്ട് വിരിച്ചിട്ടു. പിന്നെ അതിനുശേഷം എപ്പോഴും എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. കാര്യം ഞാൻ എപ്പോഴും കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്, അതുവരെ അവർ വിശന്ന് എന്നെ നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം ആദ്യമേ ഈ ഒരു കാര്യം ചെയ്തിട്ടേ ബാക്കി എല്ലാം ചെയ്യാറുള്ളൂ. പിന്നെ കിണറിൽ വെള്ളമൊക്കെ നിറഞ്ഞോന്നറിയാൻ പറമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല രീതിക്ക് പുല്ലൊക്കെ കിളിർത്തത് കൊണ്ട് തന്നെ തിരിച്ച് മടങ്ങി ഞാൻ വീണ്ടും എൻ്റെ റൂമിലേക്ക് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഉണ്ടായിരുന്നത്. ആദ്യമേ തന്നെ അടിച്ചു വാരി റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ആ ക്ലോസ് സ്റ്റാൻഡിൽ അത്രയും ഡ്രസ്സ് കിടക്കുന്ന മറ്റൊന്നുമില്ല കേട്ടോ. ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സാണെങ്കിൽ വർക്കലിലൊക്കെ ഇട്ട് ഡ്രൈ ചെയ്യുമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ഫാനിൻ്റെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ മേലൊക്കെ കഴുകി വന്നു, ബ്രഷൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ സ്കിൻ കെയറിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. വിറ്റമിൻ സി സെറം ആണ് ഞാൻ അപ്ലൈ ചെയ്തു. നല്ല രീതിക്കൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനൊരു നെയ്റോസ്റ്റ് പോലെ ദോശയുമല്ല, നെയ്റോസ്റ്റുമല്ല, അങ്ങനെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു നെയ്യൊക്കെ ഒഴിച്ചൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ദോശയുടെ റൗണ്ട് അത്ര റെഡി ആയിട്ടില്ല. കാര്യം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ദോശത്തവിയും ആയതുകൊണ്ട് തന്നെ പിന്നീട് ഉണ്ടാക്കിയതെല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ദോശയ്ക്ക് ചട്നിയൊന്നും ഉണ്ടാക്കില്ല, നല്ല ക്രിസ്പിയും ചൂടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയ രീതിക്ക് ഒരു പഞ്ചസാരയും കൂട്ടി കഴിക്കുക. പിന്നെ ഈ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സ്കിൻ കെയർ, ദാറ്റ് ഈസ് സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് എൻ്റെ സ്കിന്നൊക്കെ സൂപ്പറായി. പിന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പോൾ